നമസ്കാരം. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ യോഗമൊക്കെ ചേർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കുമ്പോഴും ശരിക്കും ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഇന്ത്യ മുന്നണിയിലെ നിരവധി പാർട്ടികൾ, പലതും പ്രാദേശിക പാർട്ടികൾ, അവരവരുടെ സംസ്ഥാനങ്ങളിലെ അതിശക്തരായ നേതാക്കൾ, ഇവരെ എങ്ങനെ മെരുക്കിക്കൊണ്ടു പോകും എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം. ബീഹാറിലാകട്ടെ നിതീഷ് കുമാർ കൺവീനറാകും എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നതെങ്കിൽ അവസാന നിമിഷം എന്തുകൊണ്ട് നിതീഷ് കുമാർ തനിക്ക് ഈ പദവി വേണ്ട, ചെയർമാനായി കോൺഗ്രസ് നേതാവ് വരട്ടെ എന്ന് പറഞ്ഞത് സംശയാസ്പദമാണ്. കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മോഹമാണ്. അതിനുള്ള ഏത് വഴിയും അദ്ദേഹം സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷേ ഇന്ത്യ മുന്നണി തനിക്കതിനൊരു തടസ്സമാണ് എന്ന് കണ്ടാൽ മറ്റൊരു മുന്നണി രൂപീകരിക്കാനും അദ്ദേഹം മടിക്കില്ല എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. അതിൻ്റെ ഭാഗമായിട്ടാണോ നിതീഷ് കുമാർ ഈ കൺവീനർ പദവി സ്വീകരിക്കാതിരുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിടുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമാജ്വാദി പാർട്ടിയോട് കാണിച്ച അനാദരവിന്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള സീറ്റുകൾ നൽകാത്തതിനെ തുടർന്ന് മധ്യപ്രദേശിൽ ഭരണം നഷ്ടമായത് മറ്റൊരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഖിലേഷ് യാദവിൻ്റെ പിണക്കമാണ്. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സിനെ കാണിച്ചു തരാവുന്ന വെല്ലുവിളിയും നേരത്തെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു വിഷയം, നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബീഹാറിൽ ഇത്തരത്തിലുള്ള വിഷയം. മാത്രമല്ല അവിടെ RJDയും കോൺഗ്രസ്സുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണെങ്കിൽ നാളെ ഒരുപക്ഷെ അധികാര സമവാക്യങ്ങൾ മാറി മറിയുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയുകയില്ല. മമതാ ബാനർജി ആകട്ടെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പോലും എത്തിയില്ല. അവരുടെ തിരക്ക് കാരണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഓൺലൈനിൽ വേണമെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കാമായിരുന്നു. നേരത്തെ മമത പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 2 സീറ്റ് കൊടുക്കാമെന്നാണ്, വേണമെങ്കിൽ ഇപ്പോൾ 3 ആകാം എന്ന് മമത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ബംഗാളിൽ നിന്നുള്ള നേതാവായ ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി ആകട്ടെ അത് പോരാ എന്ന നിലപാടിലാണ്. ആം ആദ്മി പാർട്ടിയുമായി പലതവണ ചർച്ച ചെയ്തു എങ്കിലും ഇപ്പോഴും തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. പക്ഷേ പഞ്ചാബിലും ഡൽഹിയിലുമൊക്കെ തന്നെ ഭരണകക്ഷിയായ തങ്ങൾ ഇവർ പറയുമ്പോഴുള്ള സീറ്റുകളൊന്നും വിട്ടെടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായൊരു കാര്യമല്ല 3-4 മാസത്തിനകം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിനെ അലട്ടുന്ന മറ്റൊരു വലിയ പ്രശ്നം, കോൺഗ്രസിൻ്റെ ഇപ്പോൾ അവരുടെ പ്രധാന രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സുനിൽ കനഗോലു ആകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഉപദേശിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് പല കോൺഗ്രസ് നേതാക്കളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു കാര്യം. അവിടെ സുനിൽ കനഗോലുവിനെ പോലെ ഉള്ള ഒരാൾ തങ്ങളെ ഉപദേശിക്കാനില്ലെങ്കിൽ കാര്യങ്ങൾ പന്തിയാകില്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾക്ക് പലർക്കും അറിയാം. പലരും ദേശീയ മാധ്യമങ്ങളോട് ഇക്കാര്യം രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അതല്ല, അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറയുന്നതാകട്ടെ സുനിൽ കനഗോലു ജയിക്കും എന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പുകൾ മാത്രമേ അതിൻ്റെ ഉപദേശം കൊടുക്കാൻ പോകാറുള്ളൂ എന്നാണ്. ഏതാണെങ്കിലും സുനിൽ കനഗോലു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ ഉപദേശിക്കാനില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സുനിൽ കനഗോലുവിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഉപദേശിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ക്രമേണ അപ്രസക്തനായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. രാഹുൽ ഗാന്ധി അടുത്ത ദിവസം യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ തവണ യാത്ര നടത്തിയിട്ടും അതിൻ്റെ പ്രയോജനം ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു സത്യമാണ്. രാജസ്ഥാനിലുള്ള ഭരണം പോവുകയും അത് ഛത്തീസ്ഗഡിൽ ഭരണം നഷ്ടപ്പെട്ടു. ആകെ തെലങ്കാന കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. മധ്യപ്രദേശിലും ഭരണം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് എങ്കിലും അവിടെയും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ വന്നു. ഇവിടെയൊക്കെ തന്നെ പ്രമുഖരായ യുവ നേതാക്കളെയാണ് ഇപ്പോൾ BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന് പരാജയം സംഭവിക്കുന്നത്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നേതാക്കന്മാർ 75 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ളവരാണ്. ഇവരെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു പ്രധാന പ്രതിസന്ധിയാണ്. സ്ഥാനമാനങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ പറ്റം നേതാക്കൾ കോൺഗ്രസ്സിലുണ്ട്. ഇവർ പുതിയ തലമുറയാകട്ടെ വളരാൻ അനുവദിക്കില്ല. അപ്പുറത്ത് BJPയിലാകട്ടെ അവർ പരമാവധി പുതിയ തലമുറ രംഗത്തിറക്കുന്നു. പുതിയ മന്ത്രിമാർ വരുന്നു, പുതിയ മുഖ്യമന്ത്രിമാർ തന്നെ വരുന്നു. അങ്ങനെ പലരെയും അവർ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴും ഇവിടെ കണ്ടുമെടുത്ത മുഖങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ
കോൺഗ്രസിലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മുന്നണി, ഇന്ത്യ മുന്നണി സംവിധാനം തന്നെ എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളത് ആർക്കും ഉറപ്പില്ല. ഇനി നാളെ അധികാരം കിട്ടുന്നൊരവസ്ഥ വന്നാൽ പോലും ഇതിലെത്ര നേതാക്കന്മാരെ, കൂടെ നിൽക്കുന്ന നേതാക്കന്മാരെ എത്ര വരെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതിലേതായാലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസ്സിന് തന്നെയായിരിക്കും.